സഹോദരങ്ങളെ, ഇന്ന് ഞാൻ എങ്ങനെ മജീഷ്യൻ ആയി എന്നുള്ളതാണ് എൻ്റെ ജീവിതാനുഭവമാണ് എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ 10 തൊഴിൽ പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് മാജിക്. ഒരു കലയും ഒരു തൊഴിലുമായിട്ടും ഞാനത് ഉപയോഗിച്ചിരുന്നു. വളരെ ചെറുപ്പം തൊട്ടേ ഞാൻ ധാരാളം മാന്ത്രിക ഗ്രന്ഥങ്ങളും മറ്റുള്ള ഈ മാജിക്കിൻ്റെ പുസ്തകങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് വായിക്കുമായിരുന്നു. പിന്നെ അതിന് താല്പര്യമായിരുന്നു. അങ്ങനെ 1987 ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ 87 എൻ്റെ ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തി മജീഷ്യൻ ആയിട്ട്, ഒരു തമിഴ്നാട്ടുകാരനായിട്ട് മജീഷ്യനുമായിട്ട് അയാൾക്കൊരു എമൗണ്ട് തുക കൊടുത്തുകൊണ്ട് ഞാൻ മാജിക്ക് പഠിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന്. പക്ഷേ ആ മാജിക് കൊണ്ടൊന്നും എനിക്കൊരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാനോ ഒരു പ്രോഗ്രാം നടത്താനോ ഉള്ള കഴിവുണ്ടായിരുന്നില്ല. വെറുതെ കുറേ പൈസ അയാൾ വാങ്ങിപ്പോയി എന്നല്ലാതെ എനിക്കൊരു പ്രയോജനം ലഭിച്ചില്ല. പിന്നീട് 1988 എൻ്റെ ബന്ധുവായ പ്രഭാകരൻ എമ്മമ്പറമ്പ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നും ഞാൻ മാജിക്ക് പഠിക്കാൻ പോയി. അദ്ദേഹം പത്രത്തിൽ പരസ്യം ചെയ്തതനുസരിച്ച് കണ്ടു പോയി നോക്കുമ്പോൾ ആണ് അത് എൻ്റെ ബന്ധുവാണ്, എൻ്റെ അമ്മയുടെ സ്വന്തം കുടുംബം ആണ് എന്നറിഞ്ഞത്. അങ്ങനെ അവിടെ നിന്നും മാജിക്ക് പരിശീലിച്ചു. അങ്ങനെ പ്രഭാകരൻ എമ്മമ്പറമ്പിൽ എന്ന സ്ഥലത്തുള്ള പ്രഭാകരൻ എന്ന് പറഞ്ഞ മജീഷ്യൻ്റെ അടുത്ത് നിന്ന്, ഞാൻ എൻ്റെ ബന്ധുവായിട്ടുള്ള മജീഷ്യൻ്റെ അടുത്ത് നിന്ന് ഞാൻ അവരുടെ വീട്ടിൽ പോയി മാജിക്ക് പഠിച്ചു. അങ്ങനെ മാസങ്ങളോളം മാജിക്ക് പഠിച്ചു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് 1989 എന്നെ പഠിപ്പിച്ച, ഞാൻ പഠിച്ച എൽ പി സ്കൂളായ ബാലുശ്ശേരിയിലെ എൽ പി സ്കൂൾ, അന്നത്തെ അങ്ങാടിയിലായിരുന്നു എൽ പി സ്കൂൾ, ബാലുശ്ശേരി പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് ജ്വല്ലറി, ഇന്ന് ആ സ്ഥാനത്ത് ജ്വല്ലറി ബിൽഡിങ്ങാണ്. അപ്പോൾ ആ എൽ പി സ്കൂളിൽ ഞാൻ മാജിക് ഷോ പ്രഭാവതി ടീച്ചറായിരുന്നു ആ സമയത്ത് ഹെഡ് മിസ്ട്രസ്. അപ്പോൾ എന്നെ 1 രണ്ടാം ക്ലാസ്സിലോ പഠിപ്പിച്ച എൽ പി സ്കൂളിലെ ടീച്ചറോട് ഞാൻ അനുവാദം ചോദിച്ച് ആദ്യമായിട്ട് അരങ്ങേറ്റമായിട്ട് ഞാൻ എൽ പി സ്കൂളിൽ മാജിക് ഷോ അവതരിപ്പിച്ചു. പിന്നീട് ഞാൻ ഓരോ സ്ഥലങ്ങളിലായിട്ട് സ്കൂളുകളിൽ ഓർഡർ പിടിച്ചുകൊണ്ട് മാജിക് ഷോ പല പല സ്കൂളുകളിലും അവതരിപ്പിച്ചു. അങ്ങനെ അവതരിപ്പിച്ചു വരുന്ന സമയത്താണ് അങ്ങനെ 1994 പിന്നെ ഇലക്ട്രോണിക്സും ഉണ്ട്, എനിക്ക് പല മറ്റുള്ള തൊഴിലുകളും ചെയ്യുന്നുണ്ട്, കൂട്ടത്തിലാണ് പഠിത്തമുണ്ട്, കൂട്ടത്തിലാണ് ഞാൻ മാജിക്ക് സൈഡായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് 1994 അതുവരെ മാജിക്ക് കലയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ 1994 മാജിക്ക് ഒരു കലയായിട്ട് അംഗീകരിക്കപ്പെടാൻ വേണ്ടി അംഗീകരിക്കപ്പെട്ടു. അതിൻ്റെ കാരണം മുതുകാട് ഗോപിനാഥ്, ബഹുമാനപ്പെട്ട മുതുകാട് ഗോപിനാഥും പിന്നെ ബഹുമാനപ്പെട്ട മലയാറ്റൂർ രാമകൃഷ്ണൻ പ്രസിഡൻ്റായും ബഹുമാനപ്പെട്ട മുതുകാട് ഗോപിനാഥ് സെക്രട്ടറിയായും 1994 മാജിക് അസോസിയേഷൻ രൂപീകരിച്ചു. ഈ അസോസിയേഷൻ രൂപീകരണം എല്ലാം തിരുവനന്തപുരത്തായിരുന്നു അതിൻ്റെ എല്ലാ കാര്യം നടത്തിപ്പുകളും. അങ്ങനെ എനിക്ക് ലെറ്റർ തന്നു, അങ്ങനെ ഞാൻ അസോസിയേഷനിൽ ജോയിൻ്റൊക്കെ ചെയ്തു, എല്ലാം ആയി. പക്ഷേ ഈ പിന്നീടുള്ള മാജിക് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ തിരുവനന്തപുരത്തും അവിടെയും വെച്ച് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് പോയി എത്തിച്ചേരാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു. ഞാൻ മാത്രമല്ല, എന്നെ പോലെ ധാരാളം മജീഷ്യന്മാർ, ആയിരക്കണക്കിന് മജീഷ്യന്മാരുണ്ടായിരുന്നു കേരളത്തിൽ, ഉണ്ട് അവർക്കെല്ലാം ഇവർ മാജിക്കിന് ഈ തിരുവനന്തപുരത്ത് വെച്ച് ഉള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ പോകാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. കാരണം മജീഷ്യന്മാർ സ്വതവേ ദരിദ്രന്മാരാണ് എല്ലാ മജീഷ്യന്മാരും, മിക്കവാറും 99%. അങ്ങനെയാണ് അവസ്ഥ. പക്ഷേ പിന്നെ അതായത് എത്ര സാമ്പത്തികം കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ മാജിക്കിൻ്റെ കാര്യത്തിൽ അതും അങ്ങനെ ഇതുമായിട്ടുള്ള ഓരോ സാധനങ്ങൾ വാങ്ങി ഉണ്ടാക്കിയും ആ പൈസ തീർക്കും. അങ്ങനെയുള്ളൊരു സ്വാഭാവികമായിട്ടാണ് മനുഷ്യന്മാരധികവും ഉണ്ടായിരുന്നത്. പിന്നെ ഉത്സവ കാർണിവലിൽ സ്കൂളുകളിലൊക്കെ പോയി കിട്ടും, ആ പൈസ കയ്യിൽ നിൽക്കുകയല്ല, പറന്നു പോകുന്നൊരു പൈസ. അങ്ങനത്തെ ഒരു സീസ പണം ഈ മാജിക്ക് കളിച്ചിട്ട് കിട്ടുന്ന പണം. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതും അനുഭവവും. അങ്ങനെ അസോസിയേഷൻ രൂപീകരിച്ചെങ്കിലും അസോസിയേഷനെ കൊണ്ടൊക്കെ ചില ചുരുക്കം ചില ആളുകൾക്ക് മാത്രം ഗുണം എന്നല്ലാതെ
ഓൾ കേരളത്തിലുള്ള മാജിക്കാർക്ക്, ഓൾ ഇന്ത്യയിലുള്ള മാജിക്കാർക്കും ഇല്ല. പിന്നെ ഒരുപാട് ഓൾ ഇന്ത്യയിലൊക്കെ മാജിക് അസോസിയേഷനുകളിലൊക്കെ ഒരുപാട് മെമ്പർഷിപ്പൊക്കെ ഞാൻ 1990 തൊട്ടിട്ട് 92 തൊട്ടിട്ടൊക്കെ ഞാൻ പിന്നെ കൽക്കത്തയിലുള്ള ഇലക്ട്രോ ഫണ്ടിലൊക്കെ നിന്നാണ് ഞാൻ ഇലക്ട്രോ മാജിക്കിൻ്റെ ബുക്കുകളും കാര്യങ്ങളൊക്കെ വരുത്തിയിരുന്നത്. ഞാൻ അവിടെയൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയെങ്കിലും ഞാൻ മാജിക്കിനുള്ള ഉപകരണങ്ങളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയായിരുന്നു ചെയ്യുന്നത്, സ്വന്തം നിർമ്മിച്ചിട്ട്. അവരെ ആ മാജിക്കിൻ്റെ ഐറ്റംസിൻ്റെ ബുക്കിലെ കാറ്റലോഗ് നോക്കിയിട്ട് ആ കാറ്റലോഗിൽ നിന്ന് ഞാൻ എൻ്റെ ടെക്നിക് ഉപയോഗിച്ച് ഞാൻ ആ ഐറ്റം ഉണ്ടാക്കി വികസിപ്പിക്കലായി. 100 മാജിക് ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ 2-3 മണിക്കൂർ വരെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്, സ്റ്റേജ് പ്രോഗ്രാം നടത്തിയിരുന്നു. എല്ലാം സ്റ്റേജ് പ്രോഗ്രാമാണ്, അല്ലാതെ പിന്നെ സ്ട്രീറ്റ് പ്രോഗ്രാം ഞാൻ നടത്തിയിട്ടില്ല. പിന്നെ ക്ലോസ് അപ്പ് മാജിക് ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. മെയിൻ ആയിട്ട് സ്റ്റേജ് പ്രോഗ്രാം 2 മണിക്കൂർ, 1 മണിക്കൂർ, 3 മണിക്കൂർ ഇങ്ങനെയൊക്കെയാണ് അന്ന് ചെയ്തിരുന്നത്. അപ്പോൾ വളരെ ഭംഗിയായി ചെയ്തിരുന്നു, എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു എൻ്റെ മാജിക്ക്. അപ്പോൾ ഞാൻ പല തൊഴിലും കൈവച്ചതുകൊണ്ടാണ്, അപ്പോൾ മാജിക്കിൽ മാത്രമല്ലാത്തതുകൊണ്ട് കുറച്ച് നിൽക്കാത്തതുകൊണ്ടാണ് എനിക്ക് ആ ഫീൽഡിൽ വളർച്ചയില്ലാതെ പോയത് എന്നും പറയാൻ പറ്റും. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ മാജിക്കിൻ്റെ ഹിപ്നോട്ടിസങ്ങളെല്ലാം അഭ്യസിക്കുന്ന സമയത്ത്, വളരെ ചെറുതായ സമയത്ത്, എനിക്ക് 12 വയസ്സൊക്കെ ഉള്ള സമയത്ത്, ഈ നമ്മൾ എൻ്റെ വീടിൻ്റെ മുമ്പിലായിരുന്നു വാരിശ്ശേരി കന്നുകാലി ചന്തയൊക്കെ നടക്കലുണ്ടായിരുന്നു അവിടെ കോട്ടനാട്. അപ്പോൾ അവിടെ മാജിക്കായിട്ട് വന്നിട്ടുള്ള ഒരു മിസ്റ്റർ പ്രഭാകരൻ പാലത്ത് മജിഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന സമയത്ത്, അവിടെ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ നടന്ന വീട്ടിൽ വന്ന സമയത്ത് അദ്ദേഹം എൻ്റെ റൂമിൽ വന്ന് നോക്കി അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത്ര ചെറുപ്പത്തിലോ ഇങ്ങനെയുള്ള മാജിക്ക് ഹിപ്നോട്ടിസങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് അപകടമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു വീട്ടുകാരോട്. അങ്ങനെ വീട്ടുകാർ എന്നെ വിലക്കാൻ നോക്കി. പക്ഷേ എനിക്ക് എൻ്റെ റൂമിൽ എൻ്റേതായിട്ടുള്ള ഒരു ഇൻഡസ്ട്രീസ് ആയിരുന്നു, മാജിക്കലും ഇലക്ട്രോണിക്സും എല്ലാം കൂടി ഉള്ള ഒരു ഇൻഡസ്ട്രി തന്നെയായിരുന്നു എൻ്റെ റൂം. ഞാൻ എൻ്റെ റൂമിലേക്ക് ആരും കടക്കലുമില്ല, ഞാൻ മാത്രം ഉപയോഗിക്കുന്ന രീതിയിലും സാധനങ്ങളൊക്കെ അങ്ങനെയുള്ള അടുക്കും ചിട്ടയിലും ഒക്കെ വെച്ച് ഒരു പ്രത്യേക ഇതായിരുന്നു. അപ്പോൾ ഹിപ്നോട്ടിസ് ചക്രങ്ങൾ പരിശീലനം കാര്യങ്ങളൊക്കെ ഞാൻ അന്നേ ചെയ്യാറുണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ പ്രഭാകരൻ, മിസ്റ്റർ പ്രഭാകരൻ പാലത്തുള്ള, അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ. അപ്പോൾ വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. അന്ന് കന്നുകാലി ചന്തകൾ, കാർണിവൽ സ്ഥലങ്ങളിലൊക്കെ എല്ലാ സ്ഥലത്തും പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു ജെന്റിൽമാനായിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. പിന്നീട് ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് ക്ലബ്ബ് പ്രോഗ്രാം, പാരലൽ കോളേജ്, അങ്ങനെ തുടങ്ങിയ പല സ്ഥലങ്ങളിലും, GBHS ബാലുശ്ശേരി ബോയ്സ് ഹൈസ്കൂള്, ഗേൾസ് ഹൈസ്കൂള്, അവിടെയൊക്കെ ഞാനൊരു ഒരു ബോയ്സിലൊരു 5-6 പ്രാവശ്യം, 1991 തൊട്ടിട്ട്, 92 തൊട്ടിട്ട്, 2000-ന്റെ ഉള്ളിൽ, 98-2000-ന്റെ ഉള്ളിൽ ഞാനൊരു 5-8 പ്രാവശ്യം മാജിക് ഷോ അവതരിപ്പിച്ചിട്ടുണ്ട്. 6 ബോയ്സിലും ഗേൾസിലായിട്ട് ഒരു 8-9 പ്രാവശ്യം. പിന്നീട് അമ്പലപ്പൊയിൽ UP സ്കൂള്, പിന്നെ തടമ്പാട്ട് തായം GLP സ്കൂൾ ഹമ്പ് സ്റ്റോപ്പ്, പിന്നെ ബാലുശ്ശേരി കോട്ടയിൽ ഉത്സവത്തിന്, പിന്നീട് ചിന്ത്രമംഗലം കന്നുകാലിച്ചന്ത 1992-93, പിന്നെ കുറുമ്പോയിൽ GLP സ്കൂള്, കുറുമ്പോയിൽ പിന്നെ പാരലൽ കോളേജിൻ്റെ വാർഷികത്തിന്, സ്കൂളിൻ്റെ വാർഷികത്തിന് ഒക്കെ ഒരുപാട് പ്രാവശ്യം മാജിക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണാടിപ്പൊയിൽ വായനശാല വാർഷികത്തിന് അവിടെ മാജിക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് പണ്ട്. അങ്ങനെ CSI സ്കൂൾ ഊട്ടി, അങ്ങനെ ഊട്ടിയിൽ വേറെ ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ ഊട്ടി, കോയമ്പത്തൂർ, പിന്നെ പനങ്ങാട് നോർത്ത് സ്കൂൾ, പാലോറ ഹൈസ്കൂൾ, എഗരൂർ GLP സ്കൂൾ, 2008 ലാസ്റ്റിൽ ഞാൻ അവതരിപ്പിച്ച മാജിക് ഷോ 2008, 2008 ലിറ്റിൽ സ്റ്റാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാക്കൂർ. അപ്പോൾ അവിടെ മാജിക് ഷോ അവതരിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ശേഷം അത് ലിറ്റിൽ സ്റ്റാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ വാർഷികത്തിനായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ട്രോഫി കൊടുക്കേണ്ടിയിട്ട് ഞാനാണ് അന്ന് അവിടെ പ്രോഗ്രാം നടത്തി കുട്ടികൾക്കൊക്കെ കിട്ടിയ ട്രോഫിക്ക് ഞാനാണ് വിതരണം ചെയ്ത്, അതേ മാജിക്കൽ ഡ്രസ്സിൽ തന്നെ വിതരണം ചെയ്യാൻ വേണ്ടി സ്കൂളിലെ അധികൃതർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ട്രോഫിയൊക്കെ കൊടുത്തിരുന്നു. അതാണ് എൻ്റെ ലാസ്റ്റ് പ്രോഗ്രാം 2008 ലിറ്റിൽ സ്റ്റാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അത് വീഡിയോ ഒക്കെ നിർമ്മിച്ചവർ വീഡിയോ കാസറ്റൊക്കെ കുട്ടികൾക്കൊക്കെ വിൽപ്പന ചെയ്യുകയും സപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതാണ് അതിനുശേഷം മാജിക്ക് കഴിക്കാൻ പറ്റിയില്ല. അത് ഞാൻ പിന്നെ 2008 ഗൾഫിലേക്ക് കയറി. അപ്പോൾ അതിനുശേഷം ഇപ്പം ഗൾഫിലാണ്. അതുകൊണ്ട് ഇവിടെ മാജിക് ഷോ എന്നുള്ള അവസരം എനിക്ക് ലഭിക്കുമായിരുന്നു, പക്ഷേ സാധനങ്ങൾ കൊണ്ടുവന്ന് മാജിക്ക് നടത്താനുള്ള ഒരു ചുറ്റുപാടല്ല, അതിനുള്ള പറ്റിയ റൂമും കാര്യങ്ങളൊന്നും അല്ല, അക്കോമഡേഷനൊക്കെ അങ്ങനെയുള്ള, അതുകൊണ്ട് അങ്ങനെ
സംഭവിച്ചു പോയി. പിന്നെ അഗരൂർ GLP സ്കൂള്, പുന്നശ്ശേരിയും മഹാവിഷ്ണു ക്ഷേത്രം. 7 ദിവസത്തെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു പണ്ട് പുന്നശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, റോഡ് സൈഡ് തന്നെ പുന്നശ്ശേരിയിലെ. അപ്പോൾ ആ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 7 ദിവസം അതിൻ്റെ നടയിൽ വലത്തു ഭാഗത്തായിക്കൊണ്ട് വലിയ ഷെഡ് കെട്ടി അവിടെ മാജിക് ഷോ നടത്തിയിരുന്നു. 7 ദിവസം ടിക്കറ്റ് വെച്ചും കൊണ്ട് മാജിക് ഷോ നടത്തിയിരുന്നു, ടെൻ്റ് കെട്ടി എല്ലാതും. അപ്പോൾ അങ്ങനെയൊക്കെ അന്ന് അത് 1993-1994 കാലഘട്ടത്തിലാണ്, 1992-1993 കാലഘട്ടത്തിൽ. പിന്നെ പുന്നശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രം അവിടെ, പിന്നെ പ്രൊവിഡൻസ് വനിതാ കോളേജ്, പ്രൊവിഡൻസ് വനിതാ കോളേജ് പോസ്റ്റ് ഓഫീസ് റോഡിൽ വനിതാ കോളേജ് ഉണ്ടായിരുന്നു, പ്രൈവറ്റ് കോളേജ്. അവിടെ മാജിക് ഷോ നടത്തിയിരുന്നു. അപ്പോൾ എല്ലാ മാജിക് ഷോനും പോകുമ്പോൾ ഞാനൊരു അരമണിക്കൂർ അല്ലെ 20 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് സ്പെഷ്യൽ വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് സംസാരിക്കുമായിരുന്നു. അങ്ങനെ അവൾക്ക് അവർക്ക് ആവശ്യമായി വരുന്ന ഒരു സബ്ജക്റ്റ് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട്, ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ല, എൻ്റെ ഓട്ടോമാറ്റിക്കായി വരുന്ന അങ്ങനെ സംസാരിച്ചിരുന്നു അന്ന് കാലത്ത്. സ്കൂളിലൊക്കെ മാജിക് ഷോ നടത്തുമ്പോൾ എല്ലാം പറയുമായിരുന്നു, വിവേകാനന്ദൻ സൂക്തങ്ങളിലെ കാര്യങ്ങളിലും എല്ലാം പറഞ്ഞ് കുട്ടികൾക്ക് ഒരു മാനസികമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് നൽകുന്ന, ഒരു ബലം നൽകുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇനി മാജിക്കിനെ കുറിച്ച് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, മാജിക് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ടെക്നിക്കൽ കലയാണ്. മാന്ത്രികം എന്ന് പറയുന്നതും മാജിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. മാന്ത്രിക താന്ത്രിക കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ അഥർവവേദത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് താന്ത്രിക, പിന്നെ വേദങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ. സാമവേദത്തിലൊക്കെയുള്ള മാന്ത്രിക കാര്യങ്ങളും മന്ത്രകാര്യങ്ങളും അഥർവവേദത്തിലുള്ള താന്ത്രിക വിദ്യകളും കാര്യങ്ങളൊക്കെയാണ് അത് വേറെ. അത് ഈ മാജിക്കുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. മാജിക്ക് എന്ന് പറഞ്ഞാൽ മഹേന്ദ്രജാലം, ഇന്ദ്രജാലം, മായാജാലം തുടങ്ങിയ, മായാജാലം, മഹേന്ദ്രജാലം, ഇന്ദ്രജാലം തുടങ്ങിയ അവതരിപ്പിക്കുക, കൺകെട്ട്, കൺകെട്ട് ഇങ്ങനെ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നതാണ് മാജിക്ക് ശരിക്കും. അപ്പോൾ ഈ മാജിക്ക് എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു ടെക്നിക്കൽ കലയാണ്. അതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ മാജിക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും മാജിക്ക് ഒരു രഹസ്യ കലയായി സൂക്ഷിക്കേണ്ടത് ഉണ്ട്. എങ്കിൽ മാത്രമേ ഈ മാജിക്ക് കാണുന്നവർക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഈ മജീഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റീഷൻ നടത്തുന്ന സമയത്ത് ഈ മാജിക്ക് അവതരിപ്പിക്കുന്ന സമയത്ത് എത്രമാത്രം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നോ എന്ന് നോക്കിയിട്ട് മജീഷ്യന്മാർക്ക് അറിയുന്ന ടെക്നിക്കുകളാണ്, അറിയുന്ന മജീഷ്യന്മാരാണ് കാണുന്നത്. അപ്പോൾ അതിൽ എത്രമാത്രം പെർഫെക്റ്റായിട്ട് ഇപ്പോൾ ഷോ ചെയ്യാൻ കഴിയുന്നോ അവർക്ക് കൂടുതൽ പോയിന്റ് എന്ന നിലയിലാണ് കണക്കെടുക്കുക. അതേസമയം ഏത് മനുഷ്യനെ അവതരിപ്പിച്ചാലും മാജിക്ക് വളരെ വണ്ടർ ആയിട്ട് മാത്രമേ പബ്ലിക്കിന് തോന്നൂ, കാരണം പബ്ലിക്കിന് അതിൻ്റെ സീക്രറ്റ് അറിയില്ല, അറിയാൻ പാടില്ല. അതുകൊണ്ട് മാജിക്ക് മാത്രം ഒരു രഹസ്യമായ കലയാണ്. അതുകൊണ്ട് അത് വളരെ സീക്രറ്റായി കൈകാര്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു വലിയ ട്രൂപ്പാക്കാൻ കഴിയാതെ പോയതും. കാരണം ഇത് രഹസ്യമായി ഞാൻ സൂക്ഷിച്ചു കൊണ്ട് നടക്കുമ്പോൾ ഞാൻ ഒരാളെ വ്യക്തിയെ വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി എൻ്റെ കൂടെ ആദ്യം അന്ന് ഒന്ന് രണ്ടാളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ കൂടുതൽ ആളെ വെക്കുമ്പോൾ കൂടുതൽ ആളുകൾ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ പലരും നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ ചേർത്ത് നിർത്താൻ പറ്റാണ്ടിരുന്നൊരു കാരണതാണ് ഈ സീക്രറ്റ് പോയി പോലോ എന്നുള്ളൊരു പേടി. കാരണം സീക്രറ്റ് പോയാൽ പിന്നെ മാജിക്ക് അവർ പിന്നെ വേറെ ആരോട് പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം അന്ന കാലത്ത് ബഹുമാനപ്പെട്ട ഗോപിനാഥ് മുതുകാട് ഒക്കെ ചെയ്തിരുന്നത് അഗ്രിമെൻ്റ് എഴുതിയിട്ട് അവരെ സ്റ്റാഫുകളെ അഗ്രിമെൻ്റ് ഇത്ര വർഷത്തേക്ക് നിന്നുകൊള്ളണമെന്നും രഹസ്യം പുറത്ത് പറയരുതെന്നൊക്കെ അഗ്രിമെൻ്റ് തയ്യാറാക്കിയിട്ടാന്നൊക്കെ അവർ നിർത്തിയത് എന്നാണൊക്കെ ഞാൻ കേട്ടത്, എനിക്കറിയില്ല. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മജീഷ്യൻമാരുടെ ഒരു ഗുരുവായിട്ട് ഞാൻ കാണുന്നത് സാമ്രാജ്ഞിയാണ്, പ്രൊഫസർ സാമ്രാജ്. അദ്ദേഹം വളരെ വളരെ പ്രശസ്തനായിട്ടുള്ള പഴയ കാലത്തെ ഒരു ഗ്രേറ്റ് മജീഷ്യനാണ് മിസ്റ്റർ സാമ്രാജ്. പിന്നെ പ്രദീപ്, മിസ്റ്റർ പ്രദീപ് കുമാറുണ്ട്. പിന്നെ ശ്രീ ഗോപിനാഥ് മുതുകാട് ഇന്ന് സെക്രട്ടറിയാണ് നമ്മളെ അസോസിയേഷൻ്റെ മൊത്തത്തിലുള്ള, വളരെ നല്ല മ്യൂസിഷ്യൻ, നല്ല പെർഫോമൻസ്. പിന്നെ പണ്ടുള്ള ആളുകൾ തന്നെ വായക്കുന്ന നമ്പൂതിരി, കോപൂരി, എ ടി കോപൂരി, ഇങ്ങനെയുള്ള മ്യൂസിഷ്യന്മാരൊക്കെ ആയിരുന്നു. പ്രൊഫസർ വായക്കുന്ന നമ്പൂതിരി പണ്ട് കാലത്തുള്ള അവരൊക്കെ ചെപ്പടി വിദ്യകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന കാലത്ത് അവതരിപ്പിച്ചത്. പിന്നെ മ്യൂസിഷ്യന്മാർക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചങ്ക് പറിച്ച് കാണിച്ചാലും ചെമ്പരത്തി പോവുക എന്നാണ് പറയുക പബ്ലിക്. എൻ്റെ നാട്ടിൽ ബാലുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരേ ഒരു മജീഷ്യൻ ഞാൻ മാത്രമായിരുന്നു. പിന്നെ ബാലുശ്ശേരി മണ്ണാമ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു, പക്ഷെ പ്രോപ്പർ ബാലുശ്ശേരി ഞാൻ എന്നൊരു മജീഷ്യൻ മാത്രമേ ഉള്ളായിരുന്നു. മണ്ണാമ്പൊയിൽ, നന്മണ്ട, ഏകരൂൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മജീഷ്യന്മാരുണ്ടായിരുന്നു, പിന്നെ കരുമല എന്നീ സ്ഥലങ്ങളിലൊക്കെ. പക്ഷേ ബാലുശ്ശേരി പ്രോപ്പർ ഞാൻ ഒരു മജീഷ്യൻ മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്നും ഞാൻ തന്നെയുള്ള മജീഷ്യനായിട്ട് മറ്റൊരു മജീഷ്യൻ
അവിടെ ബാലുശ്ശേരിയിലുള്ളതായിട്ട് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ വികൃതികൾ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, സിനിമാ നടൻ രഘുവരൻ അഭിനയിച്ച. ആ സിനിമയിലെ പോലെ ഒരു അവസ്ഥയാണ് അധിക മജീഷ്യന്മാർക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മജീഷ്യന്മാരിൽ മിക്കവാറും ദരിദ്രമാണ്. കാരണം എത്ര പണം കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ മാജിക്കിൻ്റെ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി ആ പണം അതിൽ തീർന്നു പോകുന്നു. പിന്നെ സ്വന്തം ഹിപ്നോട്ടിക് കാര്യപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് മൈൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. ഈ മാജിക്കും ഹിപ്നോട്ടിസവും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ആളുകൾക്ക് സ്വാഭാവികമായിട്ട് കുടുംബം നോക്കാനുള്ള ഒരു ശ്രദ്ധ കുറവായി തീരും. കാരണം അവരുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് അതിലായി തീരും. ഈ മാന്ത്രികം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്, മറ്റൊരു ലോകത്തേക്ക് ലയിച്ചു പോവുകയാണ്. അപ്പോൾ മാജിക്ക് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ടെക്നിക്കൽ കല മാത്രമാണ്. മാജിക്ക് അല്ലാതെ അതിൽ പ്രത്യേകമായിട്ട് യാതൊരു വിധ ആത്മീയ ശക്തികളോ മറ്റൊരു മാന്ത്രിക ശക്തികൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഈ ഹിപ്നോട്ടിക്കൽ പവർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഹിപ്നോട്ടിക്കൽ പവർ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കലായിട്ട്, കാരണം ഓഡിയൻസിനെ സൈക്കോളജിക്കലായിട്ട് സംസാരിക്കുകയും ഓഡിയൻസിൻ്റെ സൈക്കോളജിക്കൽ വിഷൻ നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ സാധാരണ ബുദ്ധിയിൽ പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ള മറച്ചു വെച്ച് കാണിക്കുക എന്നുള്ളതാണ് മാജിക്കിൻ്റെ ശരിയായ പ്രോപ്പർ നിർവചനം. ഒരു മജിഷ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു നല്ല ധൈര്യം വേണം, മനധൈര്യം വേണം ഓഡിയൻസിനെ ഫേസ് ചെയ്യാനും ഏത് തരത്തിലും. കാരണം ഉദാഹരണത്തിന് പണ്ട് പ്രദീപ് കുമാർ സാറ് അവതരിപ്പിച്ചിരുന്നു കോഴിക്കോട് റെയിലിൻ്റെ മുകളിൽ, വൈക്കം മുഹമ്മദ് ബഷീർ സാറ് റെയിലിൻ്റെ മുകളിൽ പൂട്ടിയിട്ടിട്ട് രക്ഷപ്പെടുന്നത്. ആ ഐറ്റത്തിന് പറയുന്ന പേര് ചെയിൻ റിലീസ് കഫ് എന്നാണ്. ഈ ചെയിൻ റിലീസ് കഫ് എന്ന് പറഞ്ഞ ഈ ഐറ്റം തന്നെയാണ് തീക്കുണ്ടത്തിലേക്ക് ആളെ കെട്ടിത്താത്തുമ്പോൾ ചങ്ങലക്കിട്ട് കെട്ടിത്താത്തുന്നതിന് ഉപയോഗിക്കുന്നതും. ചങ്ങലക്കിട്ട് പെട്ടിയിൽ അടച്ച് വെള്ളത്തിൻ്റെ അകത്തേക്ക് താഴ്ത്തുന്ന മാജിക്കിൽ ഉപയോഗിക്കുന്നതും ഒക്കെ ഈ ചെയിൻ റിലീസ് കഫ് എന്ന് പറഞ്ഞ ഐറ്റമാണ്. പിന്നെ രണ്ട് കുരിശിൽ കെട്ടിയിട്ടിട്ട് പിന്നെ കൂടുവിട്ട് കൂടുമാറ്റെന്ന് പറഞ്ഞ് പണ്ടൊക്കെ അവതരിപ്പിക്കലുണ്ടായിരുന്ന ഒരു മാജിക് ഐറ്റം, രണ്ട് കുരിശിൻ്റെ മുകളിൽ രണ്ടാളെ കെട്ടി ഒരാൾ കെട്ടിയിട്ടിട്ട് ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്, ഈ കുരിശ് കെട്ടിയിട്ടയാൾ ആ കുരിശിലെത്തുന്നത്, അത് ഈ ഐറ്റം തന്നെയാണ് ചെയിൻ റിലീസ് കഫ് എന്ന് പറഞ്ഞ ഐറ്റമാണ്. അത് ഹാൻഡ് കഫ് കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ആണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എല്ലാം ടെക്നിക്കാണ് മാജിക്ക് കംപ്ലീറ്റ്. പെട്ടി കൊണ്ടുള്ള മഹേന്ദ്ര ജാലങ്ങൾ, പിന്നെ ഇന്ദ്രജാലം, മായാജാലം, കുറച്ച് ഹിപ്നോട്ടിസം യൂസ് ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ഈ കൺകെട്ട്, അതായത് സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിയിൽ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ മറച്ച് വെച്ച് കാണിക്കുക എന്നുള്ളതാണ് മാജിക്കിൻ്റെ പൂർണ്ണമായ, ഞാൻ സ്വന്തമായിട്ട് മനസ്സിലാക്കി എടുത്തിട്ടുള്ള നിർവചനം. അത് ഞാൻ തന്നെയാണ് ആദ്യമായിട്ട് പറയുന്നത്, അതാണ് അതിൻ്റേതായിട്ടുള്ള നിർവചനം. ഒരു മജീഷ്യന്മാരും ഇന്ന് വരെ ഈ നിർവചനം പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. മാജിക്ക് എന്ന് പറഞ്ഞാൽ ടെക്നിക്കിൻ്റെ കലയും, അതായത് അസത്യത്തിൻ്റെ കലയും, മാന്ത്രികം എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ കലയും ആണ് എന്നുള്ളതാണ് സത്യമായ വസ്തുത. അപ്പോൾ മാന്ത്രികന്മാർ ചില ടെക്നിക്ക് ഉപയോഗിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് പല മാന്ത്രികന്മാരും കാണിക്കുന്ന ടെക്നിക്കുകളൊക്കെ പല മനുഷ്യന്മാരും പുറത്ത് കാണിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, കാണിച്ച് അവരെ അപമാനിക്കുന്നത്. അതായത് ടെക്നിക്കുകളാണ് ഇത്, പിന്നെ ആളെ പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ, താന്ത്രിക ചില വിദ്യകൾ മാന്ത്രികന്മാർ ഉപയോഗിക്കാറുണ്ട് പണ്ടുള്ള മാന്ത്രിക കാര്യങ്ങൾ ചില കർമ്മത്തിനൊക്കെ വേണ്ടിയിട്ട്. കാരണം ആ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്ന എന്തിനാ വെച്ചാൽ അവർക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആത്മീയമായിട്ടുള്ള ശക്തി മാത്രം പോരാ, ഈ മാനസികമായിട്ട് അവരെ പൂർണ്ണ വിശ്വാസം വരുത്താൻ വേണ്ടിയാണ് ചില ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്. ആ ടെക്നിക്ക് ഇല്ലെങ്കിൽ അവരെ മാനസികമായിട്ട് അവരെ വിശ്വാസം പെടുത്താൻ പെട്ടെന്ന് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്. ചുട്ട കോയിനെ പറപ്പിച്ച് കാണിക്കുക, അപ്പോൾ ചൂട്ട് ചാടിപ്പോകുന്നത് കാണിക്കുക, ഇതൊക്കെ പണ്ട് കാണിക്കുമായിരുന്നു. അപ്പോൾ ഈ ചൂട്ട് ചാടിപ്പോവുക എന്ന് പറഞ്ഞാൽ തവളേനെ കെട്ടിയിട്ടിട്ടായിരുന്നു, അവർക്കറിയില്ല തവളേനെ കെട്ടിയിട്ടാന്ന്. അപ്പോൾ ചൂട്ട് ചാടി ചാടി ദൂരോട്ട് പോകുന്ന സമയത്ത് ആ ബാധ ഒഴിഞ്ഞു പോവുകയാണ് എന്നായിരുന്നു ആ ആളുകൾ അന്ന് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചില ടെക്നിക്കുകൾ മനുഷ്യനിൽ ചില രോഗങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. അതിന് അവരെ കള്ളന്മാരാണെന്നോ
മാന്ത്രികമാരും തട്ടിപ്പാണ്, ആത്മീയ കേന്ദ്രങ്ങൾ തട്ടിപ്പാണ്, കളവാണ് എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. പക്ഷേ 90% പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വ്യാജന്മാരാണ് ഉള്ളത് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള വസ്തുതയാണ്.